നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ പിശാചിന്റെ കയ്യിലുള്ള ആ കുഞ്ഞ് യേശുവിനെ തിരിഞ്ഞു നോക്കുന്ന ആ രംഗം നമ്മളെല്ലാം ഭയപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലെ? എന്നാൽ എല്ലാത്തിനുമുപരി ആണിൻ്റെയാണോ പെണ്ണിൻ്റെയാണോ എന്നുള്ള മുഖഭാവം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആ വലിയ രൂപവും മുഖം കാണുമ്പോൾ തന്നെ ഭയം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ആ കുട്ടിയും ആരാണ്? നമ്മുടെ പേടിയും ഭയവും വർദ്ധിപ്പിക്കുന്ന ഈ പൈശാചിക ജീവിയെക്കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ മൂവി ഇറങ്ങിയിട്ട് 20 വർഷങ്ങളായി, ഇപ്പോഴും അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഴത്തിലുള്ള സന്ദേശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചിത്രത്തിന്റെ സംവിധായകൻ മെൽ ഗിബ്സൺ അങ്ങനെ വല്ലതും ആ സിനിമയ്ക്കകത്ത് ഉദ്ദേശിച്ചിരുന്നോ? ഇന്നത്തെ വീഡിയോയിൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ സാത്താൻ കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഭയാനക മുഖമുള്ള ആ കുട്ടി, ആ കഥാപാത്രം ആരായിരിക്കും എന്നതിനെ കുറിച്ച് 3 വ്യാഖ്യാനങ്ങൾ ആൾക്കാർ വിശദീകരിക്കുന്നുണ്ട്. ആ 3 വ്യാഖ്യാനങ്ങൾ നമുക്ക് നോക്കാം, എന്നിട്ട് ഏറ്റവും അവസാനം യഥാർത്ഥ വിശദീകരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ശരി, ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത് നടൻ ജിം കാവിസൽ നസറായനായ യേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. 2004 പുറത്തിറങ്ങിയ ഈ സിനിമ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചതിന്റെ അവസാന നിമിഷങ്ങൾ പുനഃസൃഷ്ടിച്ച് ഗദശമേനയിലെ യേശു അനുഭവിച്ച വേദനയും പ്രലോഭനവും യൂദാസിന്റെ വിശ്വാസവഞ്ചന, യേശുവിന്റെ അറസ്റ്റ്, വിചാരണ, ക്രൂശീകരണത്തിലേക്കും പിന്നീട് മരണത്തിലേക്കും നയിച്ച എല്ലാ കഷ്ടപ്പാടുകളും ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലും കാണാൻ പറ്റില്ലാത്ത രീതിയിലുള്ള രംഗങ്ങൾ കാരണം മാധ്യമങ്ങളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റ് സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ചെയ്തിരുന്നത്. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റ് പുസ്തകങ്ങളിൽ നിന്നും മെൽ ഗിബ്സൺ തന്റെ സിനിമ എഴുതാൻ പ്രചോദനം ഉൾക്കൊണ്ടു. അതുകൊണ്ട് നാം സിനിമയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ബൈബിളിൽ പറയുന്നത് പോലെ മാത്രമല്ല ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഉദാഹരണത്തിന്, ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് യേശു ഗദസമേനയിൽ പ്രാർത്ഥിക്കുകയാണ്. സാത്താൻ അവന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ ക്രിസ്തു തന്റെ കുതികാൽ കൊണ്ട് ഒരു സർപ്പത്തിന്റെ തല ചതയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു. 3:15 ബൈബിൾ പ്രവചനത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ദൈവം പറയുന്നു, സ്ത്രീയുടെ സന്തതി അതിന്റെ തല തകർക്കുമെന്ന്. യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് ആദ്യത്തെ ബൈബിൾ പ്രവചനം അവിടെയായിരുന്നു. മറ്റൊരു ഉദാഹരണം, യൂദാസ് ഇസ്കരിയോത്തിനെ കുട്ടികളുടെ രൂപത്തിൽ പിശാചു വന്ന് അവനെ പിടിക്കുന്നതായിട്ടും ശപിക്കുന്നതായിട്ടും അവനുമേൽ തുപ്പി നീ ഇല്ലാതായി പോകുമടാ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തൊട്ടടുത്ത് ഒരു കഴുതയുടെ ചത്ത ശരീരം അവന്റെ മുമ്പിൽ കാണുന്നുണ്ട്. അതിലൊരു കയറുണ്ട്. ഒറ്റിക്കൊടുത്തവൻ അത് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്നു. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പ്രത്യേക സംഭവം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. അത് ക്രൂശീകരണ സമയത്ത് യേശുവിനെ കളിയാക്കിയ ഒരു കള്ളന്റെ കണ്ണ്, കാക്ക കൊത്തുന്ന ഒരു രംഗം, മാത്രമല്ല യേശു ഓർത്തു നോക്കുന്ന ഒരു രംഗം, തന്നെ കളിയാക്കിയ ഒരു റോമൻ പൗരന് ഒരു പൊക്കം കൂടിയ മേശ, അതുവരെ അവിടെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു മേശ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതെല്ലാം ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ബൈബിളിലില്ല. നമ്മളെല്ലാവരെയും ഞെട്ടിച്ച കൺമുമ്പിൽ നിന്നും മാറാത്ത ഒരു ചിത്രമെന്ന് പറഞ്ഞാൽ അത് ആ താത്താനും കയ്യിലുള്ള ആ കുഞ്ഞുമായിരിക്കും. ഈ വിചിത്രമായ രൂപത്തിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് സാത്താനെ ഒരു മനുഷ്യജീവിയെ ചിത്രീകരിക്കാൻ മെൽ ഗിബ്സൺ ആണാണോ അതോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. റൊസലിൻഡ സെലൻറ്റാനോ എന്ന നടിയാണ് ഈ കഥാപാത്രത്തിനായി തിരഞ്ഞെടുത്തത്. സാത്താൻ യാഥാർത്ഥ്യമാണെന്നും എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കൊമ്പും മാലുമുള്ള ആളല്ലെന്നും ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്റെ സിനിമയിൽ സാത്താന് ഈ സ്വഭാവ വിശേഷതകൾ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് മെൽ ഗിബ്സൺ പറയുന്നു. അവൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. സാത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും സ്മാർട്ടാണ്. അവൻ തിന്മയെ കാണിക്കുന്നത് ഭയങ്കര ആകർഷണമായിട്ട് സാധാരണയിൽ ഉള്ളതുപോലെ തന്നെ കാണിച്ച് ഭയങ്കര നല്ലതാണെന്ന് കാണിച്ചു ആയിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരിക്കും. സിനിമയിൽ ഈ സാത്താനെ കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചത് അതാണ്. നടിയുടെ മുഖം ഒരു കൂർത്ത ആകൃതിയിലാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഭയങ്കര അഴകാണ്, പക്ഷേ പൂർണ്ണമായും അല്ലതാനും. ഉദാഹരണത്തിന്, ഞങ്ങൾ അവളുടെ പിരിയങ്ങൾ മൊത്തത്തിൽ ഷേവ് ചെയ്യുകയും അവൾ കണ്ണടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലോ മോഷനിലാണ് ചിത്രീകരിച്ചത്. അതിനാൽ അവൾ ഒരു സാധാരണ പെണ്ണല്ല എന്ന തോന്നൽ കൊടുക്കാൻ വേണ്ടിയാണ്. നടി സ്ത്രീയാണെങ്കിലും പുരുഷന്റെ തേങ്ങൽ പോലെയാണ് ഞങ്ങൾ ശബ്ദം ഡബ് ചെയ്തത്. തിന്മയും അതാണ് ചെയ്യുന്നത്. അത് നല്ല കാര്യങ്ങളെടുത്ത് അതിന്റെ സ്വഭാവങ്ങളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യും. സഹോദരന്മാരെ, സാത്താന്റെ രൂപം എത്ര അസ്വസ്ഥതമുണ്ടാക്കി എന്ന് പറഞ്ഞാലും ഈ കഥാപാത്രത്തെ സിനിമയിൽ ഇങ്ങനെ അവതരിപ്പിച്ചത് നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ശത്രു അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഏതെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് നല്ലതാണ്, അത് മനോഹരമാണെന്ന് തോന്നിപ്പിക്കും. പക്ഷേ വാസ്തവത്തിൽ അത് അല്ലെങ്കിൽ അവർ അങ്ങനെ അല്ലായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയല്ലോ. ആ ഭയപ്പെടുത്തുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാം. ആ രംഗത്തിൽ റോമൻ പടയാളികൾ യേശുവിനെ ചമ്മറ്റിക്കൊണ്ട് അടിക്കുന്ന സമയത്ത് സാത്താൻ ജനക്കൂട്ടത്തിനിടയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പോലെ സിനിമയിൽ കാണിക്കുന്നു. ദൈവപുത്രനെതിരെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളും കണ്ട് സന്തോഷിക്കുന്നു. ഈ നിമിഷം ക്രിസ്തുവിനെ പുച്ഛിച്ച് ചിരിക്കുന്ന രീതിയിൽ നോക്കുന്ന
ഒരു ചെറിയ കുട്ടിയെ പിശാചു പിടിച്ചിരിക്കുന്നു. വളരെ കാലമായി പലർക്കും അഘാതമുണ്ടാക്കിയ അസ്വസ്ഥതയുണ്ടാക്കിയ ഒരു രൂപമാണ് കുഞ്ഞിനുള്ളത്. ഈ രംഗത്തിനായി മെൽഗിപ്സൺ ഇറ്റാലിയൻ നടൻ ഡേവിഡ് ഡി മൊറോട്ട എന്നയാളെയാണ് ഉൾപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 60 വയസ്സുണ്ട്. ഹോളിവുഡിൽ അത്ര അറിയപ്പെട്ടിട്ടില്ലെങ്കിലും മറ്റ് യൂറോപ്യൻ സിനിമകളിലും അദ്ദേഹമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് സ്ക്രീൻ ടൈം വളരെ കുറവാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു വേഷമായിരിക്കും ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ചിത്രത്തിലുള്ളത് എന്നതിൽ സംശയമില്ല. സിനിമയിൽ ഈ കുഞ്ഞിനെ കാണിക്കുന്നതിന്റെ അർത്ഥം സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന 3 സിദ്ധാന്തങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. സഹോദരങ്ങളെ, അതിനു മുമ്പ് ഒന്ന് ഓർക്കുക, സാത്താൻ തന്റെ കയ്യിൽ ഒരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നടക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ ഒരിടത്തും വിവരിച്ചിട്ടില്ല. അവന്റെ ആത്മാവ് എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നുവെന്നും ദൈവപുത്രനെ കുറ്റപ്പെടുത്താനും മോശമായി പെരുമാറാനും ആളുകളെ സ്വാധീനിച്ചു എന്ന് നമുക്കറിയാം. അതിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വ്യാഖ്യാനങ്ങളിലേക്ക് വരാം. ആദ്യത്തെ വ്യാഖ്യാനം, യേശുവിനെ പിതാവ് ഉപേക്ഷിച്ചു. സാത്താൻ തന്റെ കൈകളിൽ ശിശുവുമായി ജനക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്റെ കുഞ്ഞിനെ പരിപാലിക്കാൻ എനിക്ക് കഴിയുണ്ടെന്ന് യേശുവിനെ കാണിക്കുകയാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അതേസമയം കരുതലും സ്നേഹവുമായ പിതാവായ ദൈവം അവനെ ഉപേക്ഷിക്കുകയും മനുഷ്യരുടെ കൈകളാൽ ആക്രമിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും കൊല്ലപ്പെടാനും അനുവദിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞ പിശാജ് ക്രിസ്തുവിനെ കളിയാക്കുകയായിരുന്നു എന്നാണ്. ഈ വിവരണം കൊള്ളാം. കാരണം 3 വർഷം മുമ്പ് മരുഭൂമിയിൽ വെച്ച് ക്രിസ്തു സാത്താനിൽ നിന്ന് അനുഭവിച്ച പ്രലോഭനത്തെക്കുറിച്ച് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ സംഭവത്തിൽ പിശാജ് ക്രിസ്തുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, താഴേക്ക് ചാടുക, ദൈവം ദൂതന്മാരെ അയച്ചു നിന്നെ രക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതിന് യേശു നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് ആവർത്തനം 6 അധ്യായത്തിലുള്ള ആ വചനം പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു. 2 വ്യാഖ്യാനം, എതിർ ക്രിസ്തുവിന്റെ സാന്നിധ്യം. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലെ ഭയാനകമായ ദൃശ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു അർത്ഥം സ്ത്രീ മരണത്തെ കാണിക്കുന്നു എന്നും അതേസമയം കുഞ്ഞ് എതിർ ക്രിസ്തുവാണെന്നുമാണ് പറയുന്നത്. അവൻ യേശുവിന്റെ പരാജയത്തിൽ സന്തോഷിച്ച് ചിരിക്കുന്നു. ക്രൂശീകരണത്തോടെ യേശു മൊത്തത്തിൽ തോൽക്കും എന്നും ഇനി മുതൽ അവർ ഈ ലോകത്തെ എന്നേക്കും വാഴുമെന്ന് കരുതിയാണ് അവർ യേശുവിനെ പരിഹസിച്ച് ചിരിക്കുന്നത്. ഈ വ്യാഖ്യാനവും കൊള്ളാം. കാരണം ഇത് കുഞ്ഞു യേശുവിനെ അവന്റെ അമ്മ മറിയത്തിന്റെ കരങ്ങളിൽ എങ്ങനെയാണോ ഉള്ളത്, അതേപോലെ ദൈവിക പദ്ധതിയെ അനുകരിച്ച് പിശാജ് മനുഷ്യരാശിയുടെ രക്ഷകനായി വേഷമിടുന്നു. ഭയപ്പെടുത്തുന്ന ആ കുഞ്ഞ് എതിർക്രിസ്തുവിനെ കാണിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ അവൻ ലോകത്തിലേക്ക് വരികയും സമാധാനവും സുരക്ഷിതത്വവും കൊടുക്കുന്നത് പോലെ വാഗ്ദാനം ചെയ്ത് പകരം അവനെ ആരാധിക്കാൻ പറയും. കൂടാതെ ഈ വ്യാഖ്യാനം സൂചിപ്പിക്കുന്നത് എതിർക്രിസ്തു ഇതുവരെ ലോകത്തിന് സ്വയം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവന്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ട്, ചുറ്റി നടന്ന് ഇവിടെ സംഭവിക്കുന്നത് നിരീക്ഷിക്കുക മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നേതാക്കളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ഭാവിയിൽ അവന്റെ ആഗോള ശക്തിയിലേക്ക് ഉയരാൻ സഹായിക്കുന്ന രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് 3 വ്യാഖ്യാനം നോക്കാം. സാത്താൻ ദൈവത്തിന്റെ സൃഷ്ടിയെ അവന്റെ ഇഷ്ടത്തിന് ഇല്ലാതെയാക്കുന്നു അല്ലെങ്കിൽ തിന്മയാക്കുന്നു എന്ന് പറയാം. ക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന സമയത്ത് സാത്താൻ ഒരു പൈശാചിക കുഞ്ഞിനെ ചുമക്കുന്ന ആ ദൃശ്യത്തെക്കുറിച്ചുള്ള അവസാന വ്യാഖ്യാനം ആദ്യ 2 നിന്നും വളരെ വ്യത്യസ്തമാണ്. സാത്താന്റെ ശാരീരിക സവിശേഷതകൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് തിരഞ്ഞെടുത്തത് മെൽ ഗിബ്സൺ ആണ്. ഓർക്കണമേ, താനൊരു നടിയെ തിരഞ്ഞെടുത്തത് അവൾക്ക് മുഖത്തിന് നല്ല രൂപവും മനോഹരമായി തോന്നിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അതേസമയത്ത് അവൾ മാലാഖയാണെന്ന് തോന്നിക്കുന്നതിന് വേണ്ടി അവളുടെ പിരിയങ്ങൾ ഷേവ് ചെയ്തു. പക്ഷേ അതിന്റെ കൂടെ എന്തോ കുഴപ്പമുണ്ടെന്നും കൂടി തോന്നിപ്പിക്കണം എന്നതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഈ കുഞ്ഞിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, വീണ്ടും ഈ കഥാപാത്രവും തിന്മയാണ്, നല്ലതിനെയെല്ലാം തിന്മയാക്കുന്ന കഥാപാത്രം. ഒരു അമ്മയും കുഞ്ഞിനേക്കാളും ആർദ്രവും മനോഹരമായ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് സാത്താൻ മനോഹരമായ കാര്യങ്ങളെടുത്ത് അതിനെ തിന്മയാക്കുന്നു. ഒരു സാധാരണ അമ്മയും കുഞ്ഞിനും പകരം ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രൂപം, 40 വയസ്സുള്ള ആൾ, ശരീരമാസകലം രോമമുള്ള ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഇത് അപൂർവമാണ്, ഒരുപാട് സ്വാധീനിക്കുന്നതാണ്, അതും വളരെയധികം. അതായത് റോമൻ പടയാളികൾ യേശുവിനെ അവന്റെ നെഞ്ചിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാധീനം, ഉണ്ടാകുന്ന ഇമ്പാക്ട്, അത് വളരെ കൂടുതലായിരുന്നല്ലോ. ആ രീതിയിലാണത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞ സഹോദരന്മാരെ, ഇതാണ് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലെ ഭയപ്പെടുത്തുന്ന ആ ശിശുവിന്റെ ദൃശ്യത്തിന് പിന്നിലെ യഥാർത്ഥ സന്ദേശം. മെൽ ഗിബ്സൺ ഈ കുട്ടിയെ രംഗത്തിറക്കിയത് നല്ലതും ശുദ്ധമായ ഒരു കാര്യത്തെ എങ്ങനെ തിന്മയാക്കി വികൃതമാക്കാനും കഴിയുമെന്നതിനെ കാണിക്കുവാൻ വേണ്ടിയാണ്. ശത്രു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും അത് തന്നെയാണ് അല്ലെ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന നമ്മുടെ കഴിവുകൾ, ആഗ്രഹങ്ങൾ എല്ലാം അവൻ എടുത്ത് അതിനെ തിന്മയാക്കി നമ്മെ ചീത്തയാക്കുകയും നമ്മെ അപമാനിക്കുകയും യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുകയും ചെയ്യിക്കുന്നു. അതിനാൽ എന്റെ സഹോദരന്മാരെ, ക്രിസ്തു തന്നെ പറഞ്ഞതുപോലെ സാത്താൻ ആരെയെങ്കിലും വിഴുങ്ങാൻ നോക്കുന്ന ഒരു അലർന്ന സിംഹത്തെ പോലെയാണ്. അതുകൊണ്ട് നാം എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടതിന് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം മക്കളെ ഉപേക്ഷിക്കുന്ന ഒരു പിതാവല്ല. എല്ലാ നിമിഷങ്ങളിലും, ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രയാസകരമായ അവസ്ഥയെ മാറ്റിത്തരികയും ചെയ്യും. അവൻ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ആമേൻ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ.